കാസർഗോട്ടെ ഒരു സ്വകാര്യ ബസ്സിനുള്ളിൽ കുറച്ച് കോളേജ് വിദ്യാർത്ഥികളും ഒരു മുതിർന്ന സ്ത്രീയുമായി നടന്ന വാക്കുതർക്കത്തെ കേരളത്തിനെതിരായ വർഗീയ പ്രചരണത്തിനുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് ദേശീയ സംഘികൾ. ദേശീയ തലത്തിൽ കേരളത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രചരണമെന്ന നിലയിൽ ഇപ്പോൾ ഈ വീഡിയോ പാറി പറക്കുകയാണ്. ഷോക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കേരളത്തിലെ ഒരു കൂട്ടം മുസ്ലിം പെൺകുട്ടികൾ ഒരു ഹിന്ദു സ്ത്രീയെ ഹിജാബ് ധരിക്കാൻ ബസ്സിനുള്ളിൽ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഹിജാബ് ധരിച്ചില്ലെങ്കിൽ ബസ്സിനുള്ളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ പറയുന്നു. കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറിയിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സംഘപരിവാറുകാർ നടത്തുന്ന പ്രചരണം. കാരണം ഈ ഹിന്ദിയിൽ ഉള്ള ആളുകൾക്കൊന്നും നമ്മുടെ കാസർഗോട്ടെ ഭാഷയിൽ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അതങ്ങ് ആളിപ്പടരുകയാണ്. കേരളത്തിൽ ഈ ഹിജാബ് ധരിക്കാതെ ബുർഖ ധരിക്കാതെ സ്ത്രീകൾക്ക് ഹിന്ദു സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്ന നിലയിലാണ് പ്രചരണം. പിണറായി വിജയൻ ഭരിച്ച് ഭരിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി മാറി മാറി ഭരിച്ച് ഭരിച്ച് കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു. ബസ്സിനുള്ളിൽ പോകണമെങ്കിൽ പോലും ഇതാ ബുർഖ ധരിക്കാതെ പോകാൻ കഴിയില്ല എന്ന നിലയിലാണ് പ്രചരണം നടക്കുന്നത്. നാം ഓർത്തു നോക്കണം, നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയെ എങ്ങനെയാണ് സംഘപരിവാർ വർഗീയ പ്രചരണത്തിന് വേണ്ടി കേരളത്തെ അപമാനിക്കാനായി ഉപയോഗപ്പെടുത്തുന്നത് എന്ന്. ബസ്സിനുള്ളിൽ സീറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, അതിനിടയിൽ ഒരു കുട്ടിയെ ഈ ഇപ്പോൾ ഈ സംഘപരിവാറുകാർ പറയുന്നത് പോലെ ഹിന്ദു സ്ത്രീ, ആ മുതിർന്ന സ്ത്രീ അതിലേതോ ഒരു കുട്ടിയെ എന്തോ പറയുകയോ അവരുടെ ദേഹത്ത് തട്ടുകയോ ചെയ്തു. അത് ഈ കോളേജോ സ്കൂളോ വിട്ടു വന്ന കുട്ടികളെല്ലാവരും കൂടി ആ സ്ത്രീക്ക് നേരെ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി. ഇതൊരു സാധാരണ കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ കോളേജ് കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സിനുള്ളിൽ നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചയാണ്. മുതിർന്നവരുമായുള്ള തർക്കങ്ങൾ, സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, അത് ഈ കോളേജ് കുട്ടികൾ ഒരുമിച്ച് അതാരാണോ അപ്പുറത്ത് നിൽക്കുന്നത് അവർക്കെതിരായി ശബ്ദിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ സ്ഥിരം കാഴ്ചകളാണ്. അത് കേരളത്തിലെന്ന് മാത്രമല്ല, ലോകത്തിലെവിടെയും കാണുന്ന കാഴ്ചകളാണ്. അത്തരമൊരു കാഴ്ചയെ അതിനകത്ത് സംസാരിക്കുന്നത് എന്താണ് എന്ന് ഈ ഉത്തരേന്ത്യയിലുള്ള ആളുകൾക്കൊന്നും മനസ്സിലാകില്ല എന്നത് കണക്കിലെടുത്ത് വളരെ ആസൂത്രിതമായി ഇതാ ഷോക്കിംഗ് വീഡിയോ. ബുർഖ ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന പെൺകുട്ടികൾ, ഹിജാബ് ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന പെൺകുട്ടികൾ, കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അവിടെ മുസ്ലിം പെൺകുട്ടികൾ പോലും ഇത്തരത്തിൽ രംഗത്തിറങ്ങുകയാണ്. ബസ്സിനുള്ളിൽ ഹിന്ദു സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ പ്രചരണം നടക്കുകയാണ്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് എന്ന് ആലോചിച്ചു നോക്കൂ. കേരള പോലീസ് ചെയ്യേണ്ടത് ഈ പ്രചരണം നടത്തുന്ന ഐഡികൾക്കെതിരായി വർഗീയ പ്രചരണത്തിന് കേസെടുക്കുകയാണ് വേണ്ടത്. ഇവരെ അങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ. ഇപ്പം കർണാടകയിലൊക്കെ ചെയ്യുന്നത് പോലെ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നവരെ അപ്പോൾ തന്നെ പൂട്ടണം. കുറേ പ്രൊഫൈലുകളിൽ നിന്ന്, അത് വ്യക്തിപരമായിട്ടുള്ള പ്രൊഫൈലുകളുണ്ട്, ഈ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മാധ്യമ പ്രൊഫൈലുകളുണ്ട്, അതിൽ കൂടിയൊക്കെ ഇത് പ്രചരിപ്പിക്കുകയാണ്. ഒരു കൂട്ടം കോളേജിലോ സ്കൂളിലോ പോയിട്ട് വരുന്ന പെൺകുട്ടികളും ഒരു മുതിർന്ന സ്ത്രീയുമായി ബസ്സിനുള്ളിൽ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തെ എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ നാടിനെ അപമാനിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പിണറായി വിജയൻ കൃത്യമായി തന്നെ ഇതിനകത്ത് ഇടപെടണം. ഇപ്പോൾ സിദ്ധരാമയ്യയൊക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സ്റ്റാലിനൊക്കെ ചെയ്യുന്നത് പോലെ, ഇത്തരക്കാർ പ്രചരണം നടത്തുമ്പോൾ, ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അവർ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും അവർക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ ട്വിറ്ററോ ഫേസ്ബുക്കോ ഒന്നും ഒരുപക്ഷെ അവർക്കെതിരെ നടപടിയെടുത്തു എന്ന് വരില്ല. കാരണം സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കുകയാണല്ലോ പലപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനം ഉപയോഗിച്ച് നാടിൻ്റെ ഒരു സാമുദായിക സമവാക്യങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിൽ, സാമുദായിക സന്തുലനാവസ്ഥ ഇല്ലാതാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ നുണപ്രചരണം നടത്തുന്ന ആളുകളെ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യണം നിയമപരമായി. മിണ്ടാതിരിയടാ തെണ്ടി തെണ്ടി തെണ്ടി. ചാനൽ ചർച്ചയിൽ ഒരു വിദ്യാർത്ഥി നേതാവിനോട് ഒരു കറകളഞ്ഞ സംഘിയുടെ സംസ്കാരം വഴിഞ്ഞൊഴുകുന്ന തെണ്ടിത്തരം നിറഞ്ഞ വർത്തമാനമാണിത്. വെറും സംഘിയല്ല, രാജ്യത്തെ പിള്ളേരെയൊക്കെ ഇന്ത്യയുടെ സംസ്കാരം പഠിപ്പിക്കുന്നതിന് വേണ്ടി
നരേന്ദ്ര മോദി നിയോഗിച്ചിരിക്കുന്ന എൻസിആർടി പാഠപുസ്തക സമിതിയുടെ തലവനാണ് പ്രൊഫസർ സിഐ ഐസക്. ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് എസ്എഫ്ഐയുടെ നേതാവിനോട് പരുഷമായ ഭാഷയിൽ അങ്ങനെ തെണ്ടി 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 എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്. ഇയാളൊക്കെ തയ്യാറാക്കുന്ന പുസ്തകം പഠിക്കേണ്ടി വരുന്ന കുട്ടികളുടെ ഗതികേടിനെ കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. നിങ്ങൾ ഇത് ആജ്ഞാപിക്കൊന്നും വേണ്ട, ചർച്ച ഇടപെടൽ സ്വാഭാവികമാണ്, ആജ്ഞാപിക്കൊന്നും വേണ്ട. അങ്ങനെയുള്ള വാക്കുകൾ ദയവായി ഉപയോഗിക്കരുത്. എൻസിആർടി പാഠപുസ്തകം നിർണയിക്കുന്ന സമിതിയുടെ അധ്യക്ഷനാണ്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ശബ്ദമുയർത്തേണ്ടി വന്ന വിനായകന് ലഭിക്കാത്ത പ്രിവിലേജ്, പിന്നാലെ നടന്ന് മൈക്കും തിരികി ശല്യപ്പെടുത്തിയ മാധ്യമപ്രവർത്തകനോട് പരുഷമായി സംസാരിക്കേണ്ടി വന്ന ഇതെത്തനില്ലാത്ത പ്രിവിലേജ്, അത് പ്രൊഫസർ സിഐ ഐസക്കിന് എങ്ങനെയാണ് നൽകാൻ സാധിക്കുക? നരേന്ദ്രമോദിയുടെ പിണിയാളായതുകൊണ്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ തെണ്ടിയെന്നും എടായെന്നും പോടായെന്നും വിളിക്കാനുള്ള അധികാരം പ്രൊഫസർ സിഐ ഐസക്കിനുണ്ടോ? അയാൾ സാമാന്യ ബുദ്ധിയോടുകൂടി ആലോചിച്ച് നോക്കണ്ടേ? ഈ രാജ്യത്തെ കുട്ടികളെ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പുസ്തകങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ നിർണയിക്കുന്ന സമിതിയുടെ അധ്യക്ഷനാണ് താനെന്ന്, ഇന്ത്യ എന്നത് വെട്ടി എൻസിആർടി പാഠപുസ്തകങ്ങളിൽ മുഴുവൻ ഭാരതം എന്നാക്കാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു, അതിൽ ഇന്ത്യ എന്ന പേരിനെ അങ്ങ് അധിക്ഷേപിക്കുകയാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ പേരിനോട് അങ്ങ് എന്തോ മോശമായ ഒന്നാണ് എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളോട് താങ്കൾ ഇന്ത്യയെ അപമാനിക്കുകയല്ലേ എന്നാണ് അഫ്സൽ എന്ന എസ്എഫ്ഐ നേതാവ് ചോദിച്ചത്. അത് അയാൾക്ക് സുഖിച്ചില്ല, ഉടനെ തന്നെ തെണ്ടി എന്ന് വിളിക്കുകയാണ്, കയർത്ത് സംസാരിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ. വിനായകൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തനിക്ക് മാന്യമായ ഒരു പരിഗണന പോലീസുകാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള വിഷയത്തിൽ പരാതി പറയുമ്പോൾ വിനായകൻ മോശക്കാരനാവുന്നു. തന്നെ ശല്യപ്പെടുത്തിയ മാധ്യമപ്രവർത്തകനോട് തെണ്ടാൻ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ സുരേന്ദ്രനൊക്കെ എന്തൊക്കെയാണ് എഴുതിയിട്ടത്? ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി പണി ചെയ്തിരുന്ന കാലത്ത് കൊടി പിടിക്കാൻ നടന്നവനാണ് എന്ന് വരെ ആക്ഷേപിച്ചു. ഇയാൾ എന്ത് പണിയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്? അഫ്സൽ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംസ്കാരമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഘികളുടെ മൊത്തം പ്രശ്നം ഇതാണ്. അവർ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ആളുകളുടെ മേൽ കുതിര കയറും. നമ്മുടെയൊക്കെ പേജുകളിലൊക്കെ കാണുന്നതല്ലേ, വീഡിയോയ്ക്ക് കീഴെയൊക്കെ വന്ന് സംഘി കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുക, ഫേസ്ബുക്കിലൊക്കെ വന്ന് പേഴ്സണൽ മെസ്സേജിങ്ങിലൊക്കെ ഇതുപോലെ പൂരത്തെറി വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ സംസ്കാരം വഴിഞ്ഞൊഴുകുന്ന ഭാഷ